സിപിഐഎമ്മിന്റെ രാഷ്ട്രീയ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ വൻപൻ ഒരുക്കത്തിലാണിപ്പോൾ. പാർട്ടി കോൺഗ്രസ് വൻ വിജയമാക്കുന്നതിനുള്ള ആവേശത്തിലാണ് നേതാക്കളും പ്രവർത്തകരും. പാർട്ടി അതിന്റെ പരമോന്നത സമ്മേളനത്തിനായി തിരഞ്ഞെടുത്ത കണ്ണൂർ നഗരം ഇതിനകം ചുവന്നുകഴിഞ്ഞു. ചുമരുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നിട്ട സമരങ്ങളുടെയും നേതാക്കളുടെയും ചിത്രങ്ങളും അണിനിരന്നുകഴിഞ്ഞു. നഗര ഗ്രാമം ഭേദമന്യേ നാടിന്റെ മുക്കിലും മൂലയിലും വ്യത്യസ്തമായ സ്വാഗത സംഘം കമാനങ്ങളും ഉയർന്നിട്ടുണ്ട്. പാതയോരങ്ങൾ മുഴുവൻ തോരണങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട്. പാർട്ടി നേതാക്കളും സഹയാത്രികരുമായ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുത്തുവരുന്ന രാഷ്ട്രീയ സാംസ്കാരിക സെമിനാറുകൾ നടന്നുവരികയാണ്. ഫുട്ബോൾ, വോളിബോൾ, കബഡി ടൂർണമെന്റുകൾ, മാരത്തോൺ ഓട്ടമത്സരം എന്നിവയും നടന്നുവരുന്നു. 65,000 പാർട്ടി കാഡറുകളാണ് രാപ്പകൽ സമ്മേളനത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചുവരുന്നത്. സോഷ്യൽ മീഡിയയിൽ അതത് സമയത്ത് തന്നെ സമ്മേളന വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ പ്രത്യേക ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്ന വെബിനാറുകളും സജീവമാണ്. ഒരുങ്ങുന്നതാകട്ടെ കേരളം ഇന്നേവരെ കാണാത്ത പ്രതിനിധി സമ്മേളന ഹാളും. ഭരണശ്ശേരി നായനാർ അക്കാദമിയിലാണ് ടെൻസെൽ സാങ്കേതിക വിദ്യയിൽ ഒരുക്കിയ വിശാലമായ പന്തൽ. മുൻ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ ജനകീയ നേതാവുമായ ഇ.കെ. നായനാരുടെ പേരിൽ ഭരണശ്ശേരിയിലെ നായനാർ അക്കാദമിയിലൊരുങ്ങുന്ന ഡിജിറ്റൽ മ്യൂസിയം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പറയുന്ന ആദ്യത്തെ ഡിജിറ്റൽ മ്യൂസിയമാണ് കണ്ണൂരിലൊരുങ്ങുന്നത്. തെരുവ് ചുവന്നപ്പോൾ സിപിഎം പാർട്ടി കോൺഗ്രസിന് അനുബന്ധമായി പരമ്പരാഗതമായ രീതിയിലുള്ള ചുമരെഴുത്ത് നടത്തിയതിനോടൊപ്പം വ്യത്യസ്തതയും വൈവിധ്യവുമായ സംഘാടക സമിതി ഓഫീസുകൾ, ലോക്കൽ ഏരിയ കമ്മിറ്റികൾ ഒരുക്കിയത് കണ്ണൂരിന് ഉത്സവ പ്രതീതി സൃഷ്ടിക്കുകയാണ്. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ ഒരുക്കിയ മഹാകവി കുമാരനാശാന്റെ ചണ്ഡാല ബിഷുകി എന്ന കാവ്യത്തിന്റെ ഇൻസ്റ്റാളേഷൻ ഇതിൽ ഏറെ ശ്രദ്ധേയമാണ്. പിണറായി പാറപ്രം രൂപീകരണ സമ്മേളനത്തിന്റെ ശില്പങ്ങൾ ഉൾപ്പെടെയുള്ളവ, ചിത്ര ശില്പ പ്രദർശനവും അന്താരാഷ്ട്ര പുസ്തകോത്സവവും 20-ന് കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ സജ്ജമാക്കിയ നഗറിൽ തുടങ്ങും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 1,000-ഓളം ആളുകൾക്ക് സമ്മേളിക്കാൻ ഒരു ഇടം ഉണ്ടാവുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു സിപിഎമ്മിനെ സംബന്ധിച്ച്. എന്നാൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ, സംസ്ഥാന നേതൃത്വം, കോടിയേരി ബാലകൃഷ്ണൻ കൺവീനറും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയർമാനുമായിട്ടുള്ള സമ്മേളനം വളരെ ഗൗരവപൂർവ്വം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതെങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിച്ച് നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഹോള് തന്നെ നമുക്ക് 10 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഒരു പ്രതിനിധിക്ക് ഇരിക്കുന്നതിന് വേണ്ടി ലഭ്യമാവണം എന്ന ധാരണയോട് കൂടിയാണ് നിർമ്മിക്കുന്നത്. 34,000 സ്ക്വയർ ഫീറ്റ് ഫുൾ അളവുള്ള ഒരു വലിയ കൺസൈൻ അലൂമിനിയം ഹോളാണ് ഇവിടെ വരുന്നത്.